ആണും പെണ്ണും ചോദിക്കുന്നവരുണ്ട്. നിസ്കരിക്കുന്നവനും നോമ്പ് പിടിക്കുന്നവനും ഖുർആൻ ഓതുന്നവനും സദഖ കൊടുക്കുന്നവനും സ്വലാത്ത് പറയുന്നവനും ചോദിക്കുന്നത് പടച്ചവനെ, സ്വർഗം തരണേ, തമ്പുരാനെ. എങ്കിലും വെള്ളിയാടിച്ച ദിവസം പോലും പള്ളിക്കകത്ത് ജുമായ്ക്ക് പോലും പോകാതെ കണ്ണുകുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് പരിശുദ്ധന് കൊണ്ട് നടക്കുന്ന വൃത്തികെട്ടവനുണ്ടല്ലോ, അവനും പറയുന്നത് പടച്ചവനെ എനിക്ക് സ്വർഗം തരണമെന്നാണ്. എല്ലാവരുടെയും അഭിലാഷം സ്വർഗമാണ്, എല്ലാവരുടെ ആഗ്രഹം സ്വർഗമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം ഒരു കുടുംബമുണ്ടല്ലോ, ഒരു കുടുംബം പരസ്പരം നാളെ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുകയാണ്. എങ്ങനെയാണ് ഫാത്തിമ, എങ്ങനെയാണ് ആയിഷ, നിനക്ക് അല്ലാഹു ഈ പ്രതിഫലം തന്നത്, നീയും നിന്റെ കുടുംബവും ഈ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണല്ലോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സ്വർഗം കിട്ടിയതെന്ന്, വലിയ പദവി കിട്ടിയതെന്ന് പരസ്പരം ചോദ്യം ചെയ്യുമെന്ന്, പരസ്പരം ചർച്ച ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സ്വർഗമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ, എന്തിനാടാ സ്വർഗം ആഗ്രഹിക്കുന്നതെന്നറിയുമോ, എല്ലാവരുടെയും ജീവിതത്തിലെ അഭിലാഷമാണ് സ്വർഗത്തിൽ പോകണമെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞല്ലോ, സ്വർഗം കിട്ടാ ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? വെറുതെ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാ പോരാ, ഏതെങ്കിലും സ്വർഗം ചോദിച്ചാ പോരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ സ്വഹാബ സല്ലു അൽ ഫിർദൗസ്. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ഏത് സ്വർഗം ചോദിക്കണമെന്നറിയുമോ, ഏതെങ്കിലും സ്വർഗം ചോദിച്ചാ പോരാ. സ്വർഗം തരണേ എന്ന് ചോദിച്ചാ പോരാ. ചോദിച്ചാൽ ഏത് സ്വർഗം ചോദിക്കണമെന്നറിയുമോ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ നൂറാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ ജന്നാത്തുൽ ഫിർദൗസ്. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ, ഒന്നാമത്തെ സ്വർഗമല്ല, സ്വർഗത്തിലെ ഒന്നാമത്തെ പദവിയല്ല, രണ്ടാമത്തെ പദവിയല്ല, അമ്പതാമത്തെ പദവിയല്ല, എഴുപത്തഞ്ചാമത്തെ പദവിയല്ല, തൊണ്ണൂറ്റി ഒൻപതാമത്തെ പ്രതിഫലമല്ല, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് നൂറാമത്തെ സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് പറയുമ്പോ ചോദിക്കടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിനോട് എപ്പ ദുആ ചെയ്താലും പറയണം, തമ്പുരാനെ എനിക്ക് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നപ്പോ ഇസ്രാഈലിന്റെയും മിഅ്റാജിന്റെയും അത്ഭുതകരമായ യാത്ര നടത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബ സ്വർഗം കണ്ട് സ്വഹാബ, സ്വർഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ അരുവികളും സ്വർഗത്തിലെ പഴങ്ങളും സ്വർഗത്തിലെ പദവികളും സ്വർഗത്തിലെ പാനീയങ്ങളും സ്വർഗത്തിലെ പെണ്ണുങ്ങളെ കുറിച്ച് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. എന്താണ് സ്വർഗമെന്നറിയുമോ, മഹാനായ തലവ ഉസ്താദ് പറയുന്നുണ്ട്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാന് തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ല ഇതെപ്പോഴും അതിനോട്
അതിലേക്കു നീയൊരു പാസുത മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. സ്വർഗത്തിലെല്ലാവർക്കും 33 വയസ്സാ, എല്ലാവർക്കും 33 വയസ്സ്. അവിടെ പ്രായമുള്ളവരില്ല, കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, എല്ലാവർക്കും 33 വയസ്സ്. എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യമാ. പഠിച്ചവരെ അവിടെ കഷ്ടപ്പാടില്ല, രോഗമില്ല, ജോലിയില്ല, ദുരിതമില്ല, ദുഃഖമില്ല, പട്ടിണിയില്ല, ഒന്നുമില്ല. ഒരാളും അവിടെ ജോലിക്ക് പോകണ്ട, ഒരാളും നിന്നെ തടയാനില്ല, ഒരാളും നിസ്കരിക്കാൻ പറയാനില്ല, ഒരാളും വഴുതു പറയാനില്ല. കണ്ണു കുടിക്കണോ പൊന്നുമോനെ, വയറ് നിറച്ച് കുടിക്കാമടാ. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നു, സ്വഹാബ പോവുകയാണെങ്കിൽ എവിടെ പോകണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വർഗത്തിൽ പോയാ ഏതെങ്കിലും സ്വർഗത്തിൽ പോയാ പോരാ, പോകുവാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പോകണം. ആ സ്വർഗം നീ അള്ളാഹുവിനോട് ചോദിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ, അത് പ്രവാചകന്മാർ, അമ്പിയാക്കള്, സുഹദാക്കള്, സഹാബാക്കള്, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ മാത്രം കടന്നു പോകുന്ന സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ്. അവിടെ പോകണമെങ്കിൽ ഇങ്ങനെ നടന്നാ പോരാ. ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന പ്രവാചകന്മാർ കിടക്കുന്ന സ്വർഗത്തിലെ 100-ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ പോകണമെങ്കിൽ വെറുതെ പോകാൻ കഴിയില്ല, അതിന് ചില കഷ്ടപ്പാടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ണെങ്കിൽ ഏതെങ്കിലും സ്വർഗത്തിൽ പോയാ പോരാ. അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ച ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പോകുവാണെങ്കിൽ അല്ല പറയണേ, എടുക്കുവാണെങ്കിൽ ഇത്തിരി നല്ല വണ്ടി എടുക്കണം എന്ന് പറയണ പോലെ, ഇത്തിരി ഓഡിയോ വല്ല ബെൻസോ ഇങ്ങനെയൊക്കെയുള്ള വണ്ടി എടുക്കണം എന്ന് പറയുന്നത്, വെക്കുവാണെങ്കിൽ നല്ലൊരു വീട് വെക്കണം, കെട്ടുവാണെങ്കിൽ നല്ല പണമുള്ള വീട്ടിൽ നിന്ന് കെട്ടണം എന്നൊക്കെ ചെറുപ്പക്കാർ പറയണ പോലെ, മക്കളെ പോകുവാണെങ്കിൽ നല്ല സ്വർഗത്തിൽ പോകണം. റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹി അലൈഹി വസല്ലം, 100-ാമത്തെ സ്വർഗത്തിൽ പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കട്ടം വീടിയും വലിച്ചുകൊണ്ട് നടന്നാൽ പോകാൻ പറ്റുമോ? ബാങ്ക് വിളിക്കുമ്പോൾ ഉസ്താദ് കൈകെട്ടി കഴിയുമ്പോൾ, വെള്ളിയാഴ്ച പോലും കുത്തുബാക്കിയ സമയം കഴിഞ്ഞ് ഉസ്താദ് ഇറങ്ങുമ്പോൾ ഓടിപ്പോയി 4-2 കുത്തും കുത്തിയിട്ട് ഓടി അമ്മക്ക് പോകാൻ പറ്റുമോ? ജന്നാത്തിൽ ഫിർദൗസിൽ പറ്റൂല. അവിടെ പോകണമെങ്കിൽ സീരിയല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരസ്യം വന്ന് ഓടിപ്പോയി ഒരു വധു വെളുപ്പ വന്നിട്ട് വീണ്ടും ഇരിക്കും. 2-ാമത്തെ പരസ്യം വന്നപ്പോഴത്തേക്ക് മുസല്ല വിരിച്ചു. 3-ാമത്തെ പരസ്യം വന്നപ്പോൾ 3 റക്അത്ത് കുത്തി വീണു കഴിഞ്ഞു. ഇങ്ങനെ നിസ്കരിച്ചാൽ പോകാൻ പറ്റുമോ? ഇല്ല. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകണമെങ്കിൽ 5 കാര്യം ചെയ്യണമെന്നാണ്. അത് പിന്നീട് ഒരിക്കൽ വഴുതു പറയാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, ഈ സദസ്സിലിരിക്കുന്ന ചില പെണ്ണുങ്ങൾ, ചില ആണുങ്ങൾ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുക, നിനക്ക് എങ്ങനെയാടി ആമിന ഈ പ്രതിഫലം കിട്ടിയ? എടാ അബൂബക്കറെ, നിനക്ക് എങ്ങനെ ഈ പ്രതിഫലം കിട്ടി? ചർച്ച ചെയ്യാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഅഖബല ബഅദുഹും മലാ ബഅദ വഅഖബല ബഅദുഹും മലാ ബഅദി യതസാഅലൂന ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുസ്ബിഖീൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാ, റബ്ബിന്റെ സ്വർഗത്തിൽ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ചിലരുണ്ടല്ലോ, അവര് പരസ്പരം ചർച്ച ചെയ്യുകയാണ്, എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയത്, ഇവിടെ എങ്ങനെയാണ് നീ എത്തിയത് എന്ന് പരസ്പരം ചർച്ച ചെയ്യുമ്പോ അവര് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? അവർക്കെന്നറിയുമോ? കബിലു ഫീ അഹ്ലിനാ മുസ്ബിഖീൻ ഫമന്നല്ലാഹു അലൈനാ വവകാനാ അദാബസ്മൂ.
സ്വർഗത്തിലിരുന്ന് പരസ്പരം ചർച്ച ചെയ്യുകയാണ്. ഈ സ്ഥലത്തിലിരിക്കുന്ന പെണ്ണുങ്ങളോട് ചില പെണ്ണുങ്ങൾ ചോദിക്കുകയാ, എങ്ങനെയാ അല്ല നിനക്ക് ഈ പദവി തന്നത്, നിനക്ക് ഈ സ്ഥാനം തന്നത്, സ്വർഗത്തിൽ കിടക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടാനുള്ള കാരണം എന്താ? അവര് പറയുകയാ, ദുനിയാവിലെ ജീവിതത്തില് ഞങ്ങൾ അല്ലാഹുവിനെ വയലു കേൾക്കാൻ പ്രമാണിമാരില്ലെങ്കിലും കുറച്ച് പ്രാണികളെങ്കിലും ഉണ്ട്. ഒരു പ്രാണിയുടെ പേരല്ല എഴുതിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു, വയറ്റി പോയി. നമ്മുടെ പേരെഴുതിയത് നമ്മൾ കഴിക്കണമെന്നല്ലേ? എന്തായാലും ഒരെണ്ണം പോയി. ശരി, ഖബറിൽ പോയി കിടക്കാനുള്ളതല്ലേ? അള്ളാഹു മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ. നാളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോ ചിലര് പരസ്പരം ചോദിക്കുക, എങ്ങനാടിയാമീന നിനക്ക് പ്രതിഫലം കിട്ടിയ? പോള് പറയുകീൻ, അവിടെ നിന്ന് പറയാ, ഞങ്ങള് ദുനിയാവിൽ ജീവിക്കണ സമയത്ത് അള്ളാഹനെ പിടിച്ച് ജീവിച്ചവരാ, ഞങ്ങൾ അള്ളാഹുബിനെ ഭയന്ന് ജീവിച്ചവരാ, ഞങ്ങൾ അള്ളാഹുബിനോട് ദുആ ചെയ്തവരാ, പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചവർ. അവർ പരസ്പരം പറയുന്നു, ഞങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാ. അൽഹംദുലില്ലാഹ്. അവിടെ നിന്ന് പറയുന്നു, ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദഉ ഇന്നഹു ഹുവൽ ബറുർ റഹീം. അല്ലാഹുവേ പടച്ചവനെ, ഇതുതന്നെ ജീവിതം, ദുനിയാവിലെ ജീവിതത്തിന്റെ ഇടയിൽ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞു ദുആ ചെയ്ത് നടന്നവർ, അത് അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു ഈ പ്രതിഫലം തന്നതെന്ന് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ചവർ പരസ്പരം ചർച്ച ചെയ്യുമെന്ന് ഖുർആൻ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന എന്നെ ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരും ചോദിക്കുകയാ, ഓരോരുത്തരോടും ചോദിക്കുന്നു, നമുക്ക് ഇന്ന് വരെ എങ്ങനെ തോന്നിയിട്ടുണ്ടോ അള്ളാഹിനെ കുറിച്ചുള്ളൊരു പേടി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം എനിക്കോ നിങ്ങൾക്കോ കടന്നു വന്നിട്ടുണ്ടോ? പ്രവാചകന്മാര് പോലും, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പോലും അവർ പേടിച്ചിരുന്നു, അവർ കരഞ്ഞിരുന്നു, അവർ ഭയന്നിരുന്നു എന്ന് ഖുർആൻ പറയുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, നമ്മളിങ്ങനെ ചിരിയും കളിയുമായിട്ട് നടക്കാം, വല്ലാത്ത ചിരി, എപ്പൊ നോക്കിയാലും ചിരി, ചിരിക്കണ്ടെന്ന് ഞാൻ പറയണില്ല, പുഞ്ചിരിക്കുന്നത് സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പുഞ്ചിരിയല്ല, 24 മണിക്കൂർ ഇങ്ങനെ വായും തുറന്നു വെച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കാം, കളിയും തമാശയും. ആരും മരണത്തെ കുറിച്ചോ ഖബറിനെ കുറിച്ചോ നരകത്തെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ എന്തടയി ഉസ്താദന്മാര് മുഴുവനും ഖബറും നരകവും പറയണം, വേറെ വിഷയം വന്നില്ലയോ? എന്റെ ഉസ്താദന്മാര് വേറെ എത്രയോ വിഷയങ്ങളുണ്ട്, ഖബറും നരകവും മാത്രം പറയുന്നത് എന്തിനാ എന്ന് ചിന്തിക്കുന്നവർ, മരണ വീട്ടിൽ പോകാൻ ഭയപ്പെടുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്, പ്രവാചകന്മാര് പോലും കരയുമായിരുന്നു. ഈ ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാർ, അമ്പിയാ, മുർസലീങ്ങൾ, അവർ പോലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, തുതില അലൈഹിം ആയാതുർ റഹ്മാൻ ഖറു സുജ്ജദം വബുഖിയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്, പ്രവാചകന്മാരെ കുറിച്ച്, ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരുടെ ജീവിതത്തെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുണ്ടല്ലോ എന്ത് ചെയ്തതെന്നറിയുമോ? ഖറൂ സുജ്ജദം വബുഖിയാ, സുജൂദിൽ കിടന്ന് നിലവിളിക്കുകയാ, സുജൂദിൽ കിടന്ന് കരയുകയാ, സുജൂദിൽ കിടന്ന് കരയുകയാ. ഈ സദസ്സിലിരിക്കുന്ന നിരന്നിരിക്കുന്നവരോട്,
ആരെന്നറിയുമോ? ഈമാനുള്ള മനുഷ്യൻ ആരെന്നറിയുമോ? താടിയുള്ളവനും തഴമ്പുള്ളവനും തൊപ്പിയിട്ടവനും ജുബ്ബയിട്ടവനും പ്രസംഗിക്കുന്നവനും. എന്റെ പ്രിയമുള്ളവരെ, ആരാണ് യഥാർത്ഥ ഒരു വിശ്വാസി എന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു മുസ്ലിമിന്റെ അടയാളം പറയുന്നുണ്ട്, ഈമാനുള്ള മനുഷ്യന്റെ അടയാളം പറയുന്നുണ്ട്. എന്റെ അടയാളം എന്നറിയുമോ? ഈമാനുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നവര്, മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നവര്, ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം അല്ല പറയുന്നുണ്ട്, അല്ലവരടയാളം പറയുന്നുണ്ട്. എന്റെ അടയാളം എന്നറിയുമോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ അടയാളമാണ് റബ്ബിഹിം യതവക്കലൂ. അടയാളം എന്തെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുന്നില്, ഏതെങ്കിലും ഒരു ആണിന്റെ മുന്നില് അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, പേര് പറഞ്ഞുഹൃദയങ്ങള് പിടയ്ക്കുകയാണ് എന്ന പേര് കേട്ടപ്പോഴ് അവരുടെ ഹൃദയങ്ങള് പിടയ്ക്കുകയാലീഹിം. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവര് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുകയാണ്, അവരുടെ ഈമാൻ വർദ്ധിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം പറഞ്ഞത് ഒരാളുടെ മുന്നിൽ അല്ലാഹ് എന്ന് പറഞ്ഞ അവൻ കരയും. ഒരു വിശ്വാസിയുടെ മുന്നിൽ അല്ലാഹ് എന്ന് പറയുന്ന പേര് പറഞ്ഞ അപ്പ തന്നെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തിട്ട് റബ്ബിലേക്ക് മടങ്ങും. ഖുർആൻ പറഞ്ഞതാ, നമ്മുടെ മുന്നിൽ ഒരു വട്ടമല്ല ഒരു ലക്ഷം പ്രാവശ്യം പറഞ്ഞ നമ്മുടെ കണ്ണു നിറയും, നമ്മുടെ ഹൃദയം പിടയ്ക്കോ? പിടഞ്ഞില്ല. എന്റെയോ നിങ്ങളുടെ ഹൃദയം പിടയ്ക്കുകയോ ഒന്നും ചെയ്യാറില്ല. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ നെളിഞ്ഞു നടക്കുകയാ, മുഅ്മിനാണ്, വിശ്വാസിയാണ്, സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, ഒരുപാട് ചിരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തുക്സിരിൽ ലഹിക ഫഇന്ന കസറത ലഹിക തുമീതുൽ ഖൽമ. ഒരുപാട് ചിരിക്കരുത്, കരയണം, കരയണം, ഒരുപാട് ചിരിക്കാൻ പാടില്ല, ഒരുപാട് കരയാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ ചോദിക്കും, എന്തിനാ ഉസ്താദെ കരയുന്നേ, എന്തിനാ ഉസ്താദെ കരയുന്നേ, ചിരിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പുഞ്ചിരിക്കാനാ മുത്തനബി പഠിപ്പിച്ചത്, പുഞ്ചിരിച്ചാൽ സദക്കയുടെ കൂലി. പക്ഷെ ആ ചിരി പുഞ്ചിരി അല്ലാതായി കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ്. എങ്കിലും പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കരയണം, നിങ്ങൾ കരയണം. എന്റെ റസൂലുള്ള പറഞ്ഞത്, ദുആ ചെയ്യുന്ന സമയത്ത് പോലും ഞാനും നിങ്ങളും കരയാറുണ്ടോ? പോട്ടെ, എല്ലാം പോകട്ടെ, പ്രസംഗം കേൾക്കുമ്പോ കരയണ്ട, ചുമ്മാതെ ഇരിക്കുമ്പോ കരയണ്ട, ദുആ ചെയ്യുന്ന സമയത്തെങ്കിലും ഞാനും നിങ്ങളോ കരയാറുണ്ടോ? എങ്കിലും മുത്തുനബി പറഞ്ഞത്, നിങ്ങൾ കരയാനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ് തുബ്കു ഫഇൻ ലം തബ്കു ഫതബാകു. നിങ്ങൾ കരയുന്നവരെ പോലെ നിനക്ക് ദുആ ചെയ്യുന്ന സമയത്ത് കരയാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ പൊന്നാര ആയിഷ ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്യുമോളെ. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ദുആ ചെയ്യുന്ന സമയത്ത് നിനക്ക് കരച്ചൽ വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അഭിനയിക്കാനാ പറഞ്ഞേ. അതിന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് കരയുന്നവരെ പോലെ അല്ലാന്റെ മുന്നിൽ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യണം. അങ്ങനെ നീ അഭിനയിക്കുകയെങ്കിലും ചെയ്താലേ നിനക്ക് രക്ഷയുള്ളൂ. ഇല്ല, അഭിനയിക്കാൻ പോലും നിനക്ക് മനസ്സില്ലെങ്കിൽ അല്ലാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരുപാട് കരയേണ്ടി വരും മോളെ, ഒരുപാട് കരയേണ്ടി വരും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന നരകവാസികൾ കരയും. കരഞ്ഞ് 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 കണ്ണുനീര് തീർന്നാൽ സുമ്മ യസീലു ദിമാ, കണ്ണീ കൂടെ രക്തം ഇങ്ങനെ ഒഴുകും.
കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കണ്ണിനീര് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണീർ കൂടെ ഇങ്ങനെ രക്തമൊലിക്കും നരകവാസി. ഹദീസിന്റെ പണ്ഡിതന്മാര് പറയുന്നു, നരകവാസിയുടെ കണ്ണിനീരിന്റെ മുകളിൽ കൂടെ കപ്പൽ ഓടിക്കാൻ പറ്റുമെന്നാ പറയണേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇന്നിവിടെ നിന്ന് പിരിയുമ്പോ കരയാതെ ഒരാൾ പോലും പിരിയരുത്. നിങ്ങളെ നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പൊട്ടിക്കരയണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി എല്ലാവരും ഇന്നിവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും താഴെ വീണം. അങ്ങനെ താഴെ വീണ അല്ലാഹു നിനക്ക് അഞ്ച് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണ ഓസിനാരും കരയണ്ട, വെറുതെ ആരും കരയണ്ട. നിങ്ങൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണ നിനക്ക് അല്ലാഹു അഞ്ചു പ്രതിഫലം തരും. അല്ലാഹു ആ പ്രതിഫലം എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഒന്ന് കരഞ്ഞുകൂടെ, ഒന്ന് കരഞ്ഞുകൂടെ, മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. ഉസ്താദെ, ഇന്ന് ഇവിടെ നിന്ന് പിരിയുമ്പോ ഒന്ന് കരയും, കൈപൊക്കിക്ക, നല്ലതുപോലെ പൊക്കിക്കോ. റഹ്മാനായ അല്ലാഹുവേ, പടച്ചവനെ ഇന്ന് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യുമ്പോ കരയാമെന്ന് കരയുന്നവര് കൈപൊക്കാൻ പറഞ്ഞപ്പോ പടച്ചവനെ ഈ പൊക്കിയവർക്ക് ഈ ഒറ്റ നന്മയ്ക്ക് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ അല്ലാഹുവേ, ഇന്ന് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീഴിപ്പിക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്കാൻ പറഞ്ഞപ്പോ ആരെല്ലാം ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് കൈപൊക്കിയോ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കണ്ട ഗതികേട് കൊടുക്കല്ലേ അല്ലാ. പടച്ചറപ്പേ, മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ മരിക്കാന് ഈ കൈപൊക്കിയവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ നാളെ പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹുവേ നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയവരുടെ വലങ്കയിൽ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചറപ്പേ, ഈ കൈപൊക്കിയവരുടെ കൈകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വലിഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാന് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് കരയുമെന്ന് തീരുമാനിച്ചവർ ഒന്ന് അഭിനയിക്കാനെങ്കിലും തയ്യാറായവർ ഈ കൈ പൊക്കിയവർക്ക് മുത്തി നബിയുടെ ശഫാഅത്ത് കൊടുക്കണേ അല്ലാ. പടച്ചറപ്പേ, കൈപൊക്കിയവർക്ക് നീ ജന്നാത്തിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. കൈപൊക്കാത്തവരുടെ കാര്യം എനിക്കറിയില്ല, അല്ലാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൈപൊക്കിയവർക്ക് അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കട്ടെ, കൈപൊക്കാത്തവരുടെ കാര്യം അല്ലാഹു തന്നെ തീരുമാനിക്കട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ ആമീൻ പറയാൻ മടിയുണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കരയാന്ന് തീരുമാനിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക. എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിക്കണമായിരുന്നു ആമിന, നിന്നെല്ലാം നിന്നെ പൊക്കിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പൊക്കിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. വേണമെങ്കിൽ നീ കാലു വരെ പൊക്കും, ഇപ്പൊ രണ്ടു കയ്യും പൊക്കിയില്ലേ, എന്നിട്ടും ചില മഹാന്മാർ ഇരിപ്പുണ്ട് പൊക്കൂല. ഉസ്താദെ, നിന്റെ വല്യ വല്യ കോലകമ്പന്മാര് നോക്കിയതാ എന്നെ നേരെയാക്കാൻ. എടാ, ഒന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോ പൈസയല്ല ചോദിച്ചത്, ദുആ ചെയ്യുമ്പോ ഒരു തുള്ളി കണ്ണിനീരില്ലെങ്കിലൊന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോ അതിനു പോലും മനസ്സില്ലാതെ നെഞ്ചു വിരിച്ചിരുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കില് നിനക്കന്ന് തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞിട്ടേ ഇന്ന് വാഴ്ന്നു പറയുന്ന. കൈപൊക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് പൊക്കിക്ക്. പൊക്കാത്തവനുള്ള പ്രതിഫലം അടുത്ത് പറയാൻ പോണേ, നല്ല പോലെ പൊക്കിക്കോ. ഇനി പൊക്കാൻ പൊക്കിക്കോ പ്രതിഫലം, ഞാൻ കൈപൊക്കാം. ഇനി കൈപൊക്കാത്തവൻ അല്ല തരുന്ന പതി, വലത് കൈപൊക്കുക, ഇടത് കൈയൊന്നുമില്ല, എല്ലാം വലത് വശമുണ്ട്, പൊക്കിക്കോ. അൽഹംദുലില്ലാ. ഇനി കൈപൊക്കാത്തവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ, നിനക്ക് അല്ല ഒരു ശിക്ഷ തരും.
ഒന്ന് കരയാൻ പോലും മനസ്സില്ലാത്ത നിനക്ക് അല്ല ഒരു പ്രതിഫലം തരും. ഞാനല്ല പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്. എടാ പൊന്നാര ചങ്ങാതി, മതകളകി ആന വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കണമെന്നുള്ള നിന്റെ ഈ നെഞ്ചിടുപ്പുണ്ടല്ലോ, നിന്റെ ഈ അഹങ്കാരമുണ്ടല്ലോ, ഈ അഹങ്കാരത്തിൽ അല്ല നിനക്കൊരു പ്രതിഫലം തരും. ഈ ലോകത്ത് നീ എവിടെ കിടന്നു മരിച്ചാലും അള്ളാന്റെ ഈ ദുനിയാവില് മക്കത്തല്ല മദീനത്തല്ല, ഇനി നീ ഈ ലോകത്ത് എവിടെ കിടന്നു മരിച്ചാലും ഏതു കൊലകൊമ്പം നിനക്ക് ഷഹാദത്ത് കരിമാറും. ഉസ്താദാകട്ടെ, തങ്ങളാകട്ടെ, വലിയാകട്ടെ, ഇനി നബിയാകട്ടെ, ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും നിന്റെ നാവ് കൊണ്ട് നിനക്കത് പറയാൻ കഴിയില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നീ എവിടെ കിടന്ന് ചത്താലും എത്ര വലിയ പണ്ഡിതൻ നിന്റെ ചാരത്ത് വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്നാലും നിന്റെ നാവ് പൊങ്ങില്ല. എടി നിന്റെ നാവ് പൊക്കിയിട്ട് നിനക്കത് പറയാൻ കഴിയില്ല, നീ അത് പറയാതെ ചത്തുപോകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ അഹങ്കരിച്ചതിന് അല്ല നിനക്ക് തരുന്ന പ്രതിഫലം, നീ ചാകാൻ കിടക്കുമ്പോ ആരെങ്കിലും നിന്റെ അടുക്കൽ വന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്ന നീ തിരിച്ചു പറയും, ഞാൻ എങ്ങനാ മരിക്കണെന്നറിയോ, വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടെ പുറപ്പോ ആരെങ്കിലും നിന്റെ ചാരത്ത് വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്ന നീ തിരിച്ചു പറയും, ഞാൻ എങ്ങനാ മരിക്കുന്നതെന്നറിയോ, മരണം വഴി. ഖുർആൻ പറഞ്ഞതാ, ഇങ്ങനെയുള്ളവരുടെ മരണം വഴി അല്ല പറഞ്ഞതാ. എന്റെ ചാരത്ത് വന്ന് നിന്ന് പറയുന്ന ഉമ്മ പറഞ്ഞ സ്വർഗം കിട്ടും. ഉമ്മ മറുപടി എന്തെന്നറിയുമോ, ഞാൻ മരിക്കുന്നത് എങ്ങനെയെന്നറിയുമോ, ഞാൻ മരിക്കുന്നത് എങ്ങനെയെന്നറിയുമോ, കാഫിറായിട്ടാണ് മരിക്കുന്നത്, ഞാൻ കാഫിറായിട്ടാണ് ഈമാനില്ലാതെയാണ് മരിക്കുന്നതെന്ന് നീ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. ക്ഷിക്കുമാറാകട്ടെ. ആ കൈവക്കാൻ പോലും മനസ്സില്ലാത്തവന്റെ അവസാനം അവൻ തന്നെ പറയും, ഞാൻ ചത്തത് ഇങ്ങനാണെന്ന് പറഞ്ഞിട്ടേ ചാകൂ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഒരു തുള്ളി കണ്ണിനീരെങ്കിലും എന്റെ കണ്ണിൽ നിന്ന് താഴെ വീഴും. നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്കിക്ക്. ഇപ്പൊ എല്ലാം പൊക്കി, അൽഹംദുലില്ലാ. ഇനിയും പൊക്കിയില്ലെങ്കിൽ നീ പൊക്കണ്ട. ഇനി പൊക്കാത്തവൻ കയ്യേ പൊക്കണ്ട, അവന്റെ കാര്യം അള്ള പൊക്കിച്ചോളൂ അവനെ. അവൻ അസറായിൽ പൊക്കുമ്പോ അറിയാം. എന്താ ഉസ്താദ് നിങ്ങൾ നിൽക്കണേ, ബക്കറ്റ് എടുത്തു സുബ്ഹാനല്ലാഹ് പെട്ടെന്ന് എടുത്തോ. ആ പൊക്കിയ കൈയൊന്ന് പൊക്കെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ കൈ പൊക്കി. എന്തേ അല്ല ചോദിക്കുകയാ, മഹസിബത്തും അന്ത ദുഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് ഓസിന് പോകാൻ പറ്റുമോ എന്ന് അല്ല ചോദിക്കണേ. ആ പൊക്കിയ കൈ പൊക്കേറ്റിട്ട് ആ പക്കറ്റി വല്ല എടുത്തിട്ട്, ആ പൊക്കിയ കൈ നേരെ പൊക്കേറ്റിട്ടിടുക, എന്നിട്ട് എന്തെങ്കിലും ഒരു സദക്ക എടുക്ക. ഇവിടെ ചങ്ങതി ചങ്ങതി പോ, അൽഹംദുലില്ലാഹ്. എല്ലാവരും ഒരു നല്ല സദക്ക. എന്തേ സദക്ക? ഓസിന് വേണ്ട അമിനാത്ത. അസ്സദക്ക തുറദ്ദുൽ ബല, അസ്സദക്ക തുറദ്ദുൽ ബല. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, എല്ലാ ദുരന്തങ്ങളെയും തട്ടിമാറ്റും. കൊറോണ എന്ന് പറയുന്ന രോഗം നിനക്ക് വരാത്തത് നീ മാസ്ക് ഇട്ടത് കൊണ്ടാണെങ്കിൽ നിന്റെ തെറ്റിദ്ധാരണയാണത്. മാസ്ക് ഇട്ടത് കൊണ്ട് മാത്രമല്ല, നീ കൊടുക്കുന്ന സദക, നീ കൊടുക്കുന്ന ദാനധർമ്മം, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത് സദക തുറത്തുൽ ബല, സദക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഈ പാവപ്പെട്ട ഗുരുനാഥന്മാര് പടച്ചവരെ ഈ സംഘടിപ്പിച്ച പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുമായിട്ട് കടന്നു വരുമ്പോ ഉറക്കം നടിക്കല്ലേ, ഉറക്കം തൂങ്ങല്ലേ, തല താഴ്ത്തിയിരിക്കല്ലേ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സദക കൊടുക്ക്, അല്ലാഹു നിങ്ങൾക്കതിന് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
നബി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ് അവസാനമായിരിക്കുന്ന പണ്ഡിതന്മാർ പ്രായമുള്ളവർ രോഗികൾ കുട്ടികൾ പടച്ചവനെ എല്ലാവരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്ന് ഏറ്റു പറയുകയാ കാരണം ആരെ നേരം വെളുപ്പിക്കുമെന്ന് പറയാറ് ഈ സദസ്സിലിരിക്കുന്നവർ മുഴുവനും ഇന്ന് വീട് വരെ ചെല്ലുമെന്ന് പറയാ നമുക്ക് കഴിയില്ലല്ലോ കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യാതെ പിരിയരുത് ദുആയിക്കിരിക്കാതെ പിരിയരുത് അതാ പിരിവ് തുടങ്ങുമ്പോ എഴുന്നേറ്റ് ഓടരുത് എല്ലാവരും തൗബ ചെയ്തിട്ടേ പിരിയാവൂ ഇന്നുവരെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ പറയാതെ പിരിയല്ലേ തൗബ ചെയ്യാതെ പിരിയല്ലേ അല്ലാഹുവേ തൗബ ചെയ്ത് പിരിയാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ എല്ലാവരും അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ടേ പിരിയാവൂ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഉറക്കപ്പുറം അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എല്ലാവരും അല്ലാന്റെ മുന്നിൽ തൗബ ചെയ്യണം എങ്ങനെയാ തൗബ ചെയ്യേണ്ടത് ഉസ്താദെ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട് ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് ഞാൻ കാമുകനുമായിട്ട് കറങ്ങിയിട്ടുണ്ട് നഗ്നചിത്രം വഹിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എങ്ങനെ അല്ലാനോട് തൗബ ചെയ്യാ എന്റെ പൊന്നാരാമിനത്ത തൗബ എന്ന് പറഞ്ഞാൽ വിളിച്ചു പോവലല്ല തൗബ എന്ന് പറഞ്ഞാൽ എല്ലാം പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചു പറയണമെന്നല്ല തൗബ എന്ന് പറയുന്നത് അത് ചെറിയ ഒരു വാക്കാണെങ്കിലും പറയേണ്ടത് പറയതുപോലെ പറഞ്ഞാൽ മതി നീ നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് നീ പറയേണ്ടത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ മതി ഒറ്റ ഒരു ചരിത്രം പറയാം ഒരേ ഒരു ചരിത്രം ഞാൻ പറയാം മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം ആമാടെ പേരല്ല പറഞ്ഞത് ഒരു പ്രവാചകന്റെ പേരാ പറഞ്ഞത് മഹാനായ നബി മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം ഈസാനെ മൂസ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ നാട്ടുകാർ മുഴുവനും വന്നിട്ട് പറഞ്ഞു നബിയെ മഴയില്ല വെള്ളമില്ല എങ്ങനാ തൗബ ചെയ്യണ്ടേന്ന് പഠിച്ചോ എന്നിട്ടല്ലേ വാഴ്ത പറയണ്ടേ മൂസ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു മഴയില്ല വെള്ളമില്ല മനുഷ്യനും കുടിക്കാനില്ല മൃഗങ്ങൾക്കുമില്ല ഒന്നിനുമില്ല വല്ലാത്ത വരൾച്ച ഒന്ന് ദുആ ചെയ്യാൻ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു ഇന്ന ദിവസം എല്ലാവരും നാട്ടിലുള്ളവർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ കൂടണം അങ്ങനെ മൂസ നബി ഒരു ദിവസം പറഞ്ഞു ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി ലക്ഷായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കാം മൂസ നബി രണ്ട് കൈയും ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഴ തരണേ തമ്പുരാനെ ഈ നാട് മുഴുവനും നിന്റെ മുന്നിൽ വന്നിരിക്കുകയാ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഴ തരണം മഴ പെയ്യണില്ല മഴ പെയ്യുന്നില്ല മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു പടച്ചവനെ അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് നീ മഴ തരണേ അല്ലാ മഴ പെയ്യണില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ മഴ തരണേ അല്ലാ മഴ പെയ്യണില്ല ഇതിങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ആകാശ ലോകത്തിൽ നിന്ന് കടന്നു വരുന്ന മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ ഇറങ്ങി വരികയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് പ്രവാചകനായ മൂസ നബിയുടെ ചാരത്തേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയുന്ന മൂസ നബിയേ മഴ പെയ്യില്ല നബിയേ സ്വീകരിക്കില്ല നബിയേ ചെയ്തത് സ്വീകരിക്കണമെങ്കിൽ അങ്ങയുടെ മുന്നിൽ നിരന്നിരിക്കുന്ന ഈ പതിനായിരങ്ങൾ ഉണ്ടല്ലോ മനുഷ്യനുണ്ട് 40 വർഷമായിട്ട് പാപം ചെയ്ത് നടക്കുന്നവനാ 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നവനാ അവൻ എഴുന്നേറ്റ് പോകാതെ അവന്റെ തൗബയില്ലാതെ മഴ പെയ്യില്ല നബിയേ മൂസാ നബി
നബിയുടെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ, 40 കൊല്ലമായിട്ട് പാപം ചെയ്യുന്ന ഒരുത്തനീ സദസ്സിനുണ്ട്, അവനോട് എഴുന്നേറ്റ് പോകാൻ പറ, അവനോട് എഴുന്നേറ്റ് പോകാൻ പറ. അവൻ എഴുന്നേറ്റ് പോകാതെ ആകാശത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴെ വരില്ല നബിയേ. മൂസാ നബിയോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ, തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ 10,000 വരുന്ന അനുയായികളോട് മൂസാ നബി വിളിച്ചു പറയുന്നു, ജനങ്ങളെ, ജിബ്രീൽ വന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? നിങ്ങളുടെ ഇടയിൽ 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് തോന്നിവാസിയെ പോലെ നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ സദസ്സിന്റെ തിരിപ്പുണ്ട്, അവൻ എഴുന്നേറ്റ് പോകാതെ മഴ തരില്ലെന്ന് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുകയാ. ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ, ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ. മൂസാ നബി പറയുമ്പോ നോക്കുകയാണ്, ആരാണല്ലോ 40 കൊല്ലമായി പടച്ചവനെ ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യനാരാ? എല്ലാവരും പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നോക്കുമ്പോ, 40 വർഷമായിട്ട് പടച്ചറപ്പിനെ ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യന് അതേ ജനങ്ങളുടെ ഇടയിലുണ്ട്, സദസ്സിലുണ്ട്. അവൻ അവിടെ ഇരുന്ന് കൊണ്ട് ചിന്തിച്ചു, അല്ലാ, ഇവരുടെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങാണ്? എന്നെ കുറിച്ചാണല്ലോ അല്ല പറഞ്ഞത്, ഞാൻ എങ്ങാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെടുമല്ലോ അല്ല. അതുകൊണ്ട് ആ മനുഷ്യനാ ജനങ്ങളുടെ നടുവിലിരുന്നു, എന്നിട്ട് പടച്ചവനോട് പറയുകയാണ്, അല്ലാഹുവേ, എന്നെ നീ നാണം കെടുത്തല്ലേ അല്ലാ, അടുത്തിരിക്കുന്നവര് പോലും കേട്ടില്ല, അടുത്തിരുന്നവര് പോലും കേട്ടില്ല. ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുകയാ, പടച്ചവനെ, മുഴുവനും പാപമാണല്ലാ, 40 കൊല്ലം ചെയ്തത് മുഴുവനും പാപമാണല്ലാ, ഇനി ചെയ്യില്ല റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല റബ്ബേ, ഞാൻ ഇവിടെ ഇരുന്ന് കൊണ്ട് തൗബ ചെയ്യുകയാണ്, ഞാൻ ഇവിടെ ഇരുന്ന് കൊണ്ട് പശ്ചാത്തപിക്കുകയാണ്, അല്ലാഹുവേ, എന്നെ നീ നാണം കെടുത്തല്ലേ അല്ലാ, എന്റെ തൗബ നീ സ്വീകരിച്ചാല് മഴ തരണേ അല്ലാ. 40 കൊല്ലം അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന മനുഷ്യനുണ്ടല്ലോ, ആ സദസ്സിലിരുന്നിട്ട് തൗബ ചെയ്തിട്ട് പടച്ചവനോട് പറയുകയാണ്, അല്ലാഹുവേ, എന്റെ തൗബ സ്വീകരിച്ച മഴ തരണേ അല്ലാ. ചെയ്ത് കഴിയുമ്പോ ആകാശത്തിന്റെ വിരിമാറിലെന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്, ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്, ജനങ്ങളെ മുഴുവനും സന്തോഷം കാരണം തുള്ളിച്ചാടുകയാ. അത്ഭുതമായി, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല, ഒരാള് പോലും എഴുന്നേറ്റ് പോയില്ല, ലോകിവിനോട് ദുആയും ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് ജിബ്രീല് മഴ പെയ്തത്? എങ്ങനെയാണ് ജിബ്രീല് മൂസ നബിയേ 40 കൊല്ലം അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവന്റെ തൗബ കാരണമാണ് അല്ലാഹു മഴ കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോൾ, 40 കൊല്ലം അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടന്ന മനുഷ്യൻ അവിടെ ഇരുന്നോണ്ട് പതുക്കെ പറഞ്ഞു, അല്ലാ, ചെയ്തത് മുഴുവനും തെറ്റാ, ഞാൻ സമ്മതിച്ചു, എന്നെ നീ നാണം കെടുത്തരുത്, എന്നെ നീ നാണം കെടുത്തരുത്, ഇനി മുതൽ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, ഇനി മുതൽ ഞാൻ നിന്നെ ധിക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യില്ല, അല്ലാ സ്വീകരിച്ചെങ്കിൽ നീ മഴ തരണം. പടച്ചവനെ ആകാശത്ത് നിന്ന് മഴ പെയ്തിറങ്ങി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതിനാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാ ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നുകൊണ്ട് അല്ലാ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വിളിച്ചു പറയണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് നീ പറഞ്ഞിട്ട് ആമീൻ പറഞ്ഞാൽ മതി. അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ 5
കാര്യങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും ഇന്നി സദസ്സിൽ ഇരുന്ന് കൊണ്ട് കരഞ്ഞാൽ അള്ളാഹു അഞ്ചു പ്രതിഫലം തരും. അത് പറഞ്ഞിട്ട് പിരിയ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ തന്നെ 9:35 അഞ്ചെണ്ണം പോയിട്ട് ഒരെണ്ണം പോലും പറഞ്ഞു തീർക്കാൻ പറ്റൂല. സത്യം പറഞ്ഞ ഒരു പിരിവ് നടത്തി 3 സ്വലാത്തും പറഞ്ഞു ദുആ ചെയ്താ 10 മണിയാകും. അപ്പൊ എന്ത് വേണം? വിഷയത്തിലോട്ട് കേറണോ നിർത്തണോ? എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണം ഇൻഷാല്ലാ. ഒന്ന് കൈവക്കിക്കേ. വളയും മോതിരും ഒക്കെ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോഴും ഈ ആത്മാർത്ഥത കാണണം. ഇപ്പോഴും പൈസ ചോദിക്കുമ്പോഴും ഈ ആത്മാർത്ഥത കാണണം. എനിക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ സദക്ക ചോദിക്കും, അത് തന്നാ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയണില്ല, അത് സ്വീകരിക്കുമാറാകട്ടെ. പേടിക്കണ്ട, അള്ളാഹു ഒരുത്തനും സദക്ക കൊടുത്തിട്ട് ആരും ഇന്നവരെ എത്തിക്കാനിലായിട്ടില്ല. കണ്ടില്ലേ, മരിച്ചുപോയപ്പോ കഫൻ തുണിയും കൊണ്ടാവോ? ഇപ്പം പോയവരതും കൊണ്ടുപോയില്ലെന്ന്. കൊറോണ വന്ന് മരിക്കുന്നവരെ കഫൻ പൊതിയോ? മറ്റൊക്കെ ബോക്സിനകത്തിട്ടായിരിക്കും പൊതിയാണ്. പഞ്ചമാവാദം എല്ലാത്തിനും പേടിയ. കൊറോണ വന്നിട്ടും മരിക്കൂ അല്ലേ? പള്ളി വന്ന ഇങ്ങനെ ഇരിക്കാം. ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള് അകന്നകന്ന്. പള്ളി കമ്മിറ്റിക്കാരുടെ ഒക്കെ ജോലി കാണണമെങ്കിൽ നമ്മളൊക്കെ ഹദീസി കേട്ടിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം ജുമഴിക്ക് പോകുമ്പോ പള്ളിയുടെ കവാടത്തിൽ രണ്ടു മലക്കുക നിൽക്കും അല്ലേ? നിൽക്കൂലേ? വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ പള്ളിയുടെ കവാടത്തിൽ രണ്ട് മലക്കുകൾ നിൽക്കും. ആരാണ് നേരത്തെ വന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കൂലേ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ പോകുമ്പോ കാണാം. പള്ളിയുടെ സെക്രട്ടറി ബുക്കും കൊണ്ടിരിക്കും, പ്രസിഡന്റ് മറ്റേ സാധനം ടെസ്റ്റ് ചെയ്യുന്ന. എന്താ എന്റെ പേര്? അല്ല, മറ്റേ ടെമ്പറേച്ചർ നോക്കുന്ന സാധനം, ജോയിന്റ് സെക്രട്ടറി മറ്റേ അടിക്കുന്ന സാധനം. ഇതാ പണി. അല്ലാഹുവേ മോൻ, പടച്ചൻ ആരാ? ചാരുകസേര കേറിയിരുന്നിട്ട് ഇലക്ഷൻ നടത്തിയിട്ട് പൈസ മുടങ്ങി എ സി കാത്തിരുന്ന് കറങ്ങുമായിരുന്നു. ഇപ്പൊ പണി എന്താ? ബുക്കും വെച്ചോണ്ടിരിക്കുക, അബൂബക്കർ ഫോൺ നമ്പർ എഴുതിക്കൊണ്ടിരിക്കുക. അല്ലാഹുവേ ഇരുത്തൂലേ പടച്ചൻ? അല്ല ഇരുത്തൂലേ? ഇപ്പൊ പണി അതൊക്കെ തന്നെയാ. അല്ലാഹു 8 പണിയാ ഇപ്പൊ എല്ലാത്തിനും തന്നിരിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പടച്ചോനെ എല്ലാത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാമൂഹിക അകലം. പള്ളിക്കകത്ത് ബസ്സിൽ കണ്ടിട്ടുണ്ട്, ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ തിരക്ക് കണ്ടിട്ടുണ്ട്. എന്ത് സാമൂഹിക അകലം? മാർക്കറ്റിൽ പോയി നോക്ക്, കടയിൽ പോയി നോക്ക്, കല്യാണ വീട്ടിൽ പോയി നോക്കൊന്നുമില്ല. പക്ഷെ പള്ളിക്കകത്ത് വന്നു കഴിഞ്ഞാൽ മാസ്ക്, സാനിറ്റൈസ്, അകൽച്ച. പടച്ചൻ എന്തായില്ലേ? നമ്മുടെയൊക്കെ പേടി കൊറോണ വന്ന് മരിച്ചു പോകുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മൾ ഒരെണ്ണവും കൊറോണ വന്ന് മരിക്കത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മരിക്കുമോ? മരിക്കൂല. കാരണം എന്തെന്നറിയോ? കൊറോണ വന്ന് മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. കൊറോണ എന്ന് പറയുന്ന രോഗം വന്ന് മരിക്കുന്നവന് ഷഹീദിന്റെ കൂലി 70 സ്വർഗത്തിൽ കൊണ്ടുപോകാം. 6 രോഗങ്ങൾ 6 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. പ്ലേഗ് വന്നിട്ട് മരിക്കുക, ഒരു പെണ്ണ് പ്രസവിക്കുമ്പോ മരിക്കുക, വെള്ളത്തിൽ മുങ്ങി മരിക്കുക, വയറിന്റെ ഉള്ളിൽ രോഗം വന്ന് മരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടിട്ടുണ്ട് ദുരന്തം. ഈ പറയുന്ന പ്ലേഗ് രോഗം പോലെയുള്ള രോഗമല്ലേ ഈ കൊറോണ? ഇല്ലെങ്കിൽ പോകട്ടെ, ദുരന്തമല്ലേ? ലോക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചതല്ലേ? അപ്പോ ഈ രോഗം വന്ന് മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. എന്റെ പൊന്നാര ആയിഷ, നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടി മരിക്കാ എന്നാ ഒലക്കിയ നിന്റെ ജീവിതത്തിൽ ഇത് വെച്ചിട്ടുള്ള? നമ്മൾ എന്ത് ചെയ്തിട്ടാ ഷഹീദിന്റെ കൂലി കിട്ട? കിട്ടൂല. അതുകൊണ്ടല്ലേ അള്ളാഹു ഇങ്ങനെ ഓരോന്നിനെ പറക്കി എടുക്കണേ. അങ്ങനെ അല്ല ഇഷ്ടപ്പെട്ട ചിലരെ മാത്രം നമ്മള് ജെ സി ബിക്ക് കുഴിയെടുത്തിട്ട് കുഴിച്ചിടുന്നു. പൊട്ടന്മാര് നമ്മള് അലച്ചേക്ക്. ഷഹീദായ ഒരാളെ കൊണ്ട് കബറടക്കുന്നത് കണ്ട മയ്യത്തിസ്കരിക്കാനും ആളില്ല, കാണാനും ആളില്ല. മതിലിനകത്തൂടെ ജെ സി ബി ഇട്ട് തോണ്ടും, അതും 10 കുഴി. മരിച്ചവന്റെ ശരീരത്തിൽ എന്ത് വൈറസ്? ഞാൻ പറഞ്ഞത് പേടിക്കണ്ടട്ടാ, ആ രോഗം വന്ന് നമ്മളായി മരിക്കൂല. അതിനും യോഗം വേണം. അതാ ഞാൻ പറഞ്ഞ, ആ രോഗം വന്ന് മരിക്കണേ അതിനും ഒരു യോഗം വേണം. കാരണം ഷഹീദിന്റെ കൂലി അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പേടിക്കണ്ട, കൊറോണ വന്ന് മരിക്കണമെന്നല്ല, വെള്ളിയാഴ്ച മരിച്ചാലും ഷഹീദിന്റെ കൂലിയാ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. ബഹുമാനായ മൂരിയാട് ഉസ്താദ്, അല്ലാഹുവേ ഉല്ലാത്ത സൂഫി വര്യൻ വെള്ളിയാഴ്ച 11:30 പോയെ. അതൊക്കെയല്ലേ മരണം? അതൊക്കെയല്ലേ മരണം? വെള്ളിയാഴ്ച 11:30 സമയത്ത് എനിക്ക് തോന്നി ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോൺ കോൾ വരുന്നത്, ഉസ്താദ് മരണപ്പെട്ടു എന്ന്. അല്ലാഹു ഇവിടുത്തെ കബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അതൊക്കെയാ വെള്ളിയാഴ്ചയൊക്കെ കണ്ടിട്ടില്ലേ ചിലര്, വെള്ളിയാഴ്ച ജുമാഴ്ചയ്ക്ക് മുമ്പ് കബറി കിടക്കാൻ പോകുന്നത്. അതാ ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ചതാ. കാരണം വെള്ളിയാഴ്ച മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്.
ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഒന്ന് എണ്ണിക്കോ, ഒന്ന്, ഈ സദസ്സിലിരുന്നു കൊണ്ട് ആരെങ്കിലും അവസാനം ദുആ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ കണ്ണീരിന് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, തങ്ങളാണ് പറയുന്നത്, കരഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ലായലി ജുന്നാറ പകാ മിൻ ഖശിയത്തില്ലാ. വിശുദ്ധമായ ഖുർആനാ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകനാണ് പറഞ്ഞു തരുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യന് കരയുകയാണെങ്കിൽ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് മരണ ചിന്തയോടെ ഖബറിനെ കുറിച്ച് നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അല്ലാഹു എന്നോട് ചോദിക്കുമല്ലോ, മറുപടി പറയേണ്ടി വരുമല്ലോ, ഖബറിന്റെ അകത്ത് വല്ലാത്ത അദാബാണല്ലോ, നരകത്തിലിട്ട് അല്ലാഹു എന്നെ കരിക്കുമല്ലോ. ഏതെങ്കിലും ഒരു മനുഷ്യന് കരഞ്ഞലി ചുന്നാറിന് ഹസിയത്തില്ല, നരകത്തിന്റെ തീ നിന്നെ തൊടില്ലടാ ചെറുപ്പക്കാരാ, നരകം നിന്നെ തൊടില്ലടാ, നിനക്ക് ഹറാമാ, നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുന്നതാരാ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ നോക്കുമ്പോ ഒരു തേങ്ങല് കേൾക്കുകയാണ്, ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോ പാതിരാത്രിയുടെ നിശബ്ദതയില് കഴബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് നിന്ന് കരയുകയാ. അല്ലാന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്, ആരാണ് പടച്ചവന്? കഴബാലയത്തിന്റെ കില്ല പിടിച്ച് കരയുന്നത് ആരാണ്? അല്ലാന്റെ റസൂല് നോക്കുമ്പോ മലക്ക് ജിബിരീൽ അലൈഹി സലാമാണ് കരയുന്നത്, ജിബിരീൽ എന്ന് പറയുന്ന മലക്കാണ് കരയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടുകൂടെ ചോദിക്കുന്നു, ജിബിരീലേ എന്തിനാ ജിബിരീലേ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നരകത്തെ ഓർത്തിട്ടാ, നരകത്തെ ഭയന്നിട്ടാണ്, നരകത്തിനെ പേടിച്ചിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാ, നീ എന്തിനാ ജിബിരീലെ കരയുന്നത്? നീ എന്തിനാ നരകത്തെ ഓർത്ത് കരയുന്നത്? നീ എന്തിനാ നരകത്തിനെ പേടിക്കുന്നത്? നീ മലക്കല്ലേ, പ്രവാചകന്മാർക്ക് മുഴുവനും വഹീമായി കടന്നു വന്ന മലക്കല്ലേ, എന്തിനാ ജിബിരീലെ കരയുന്നത്? തങ്ങള് നോക്കുമ്പോ രാത്രി കഴബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ജിബിരീൽ എന്ന് പറയുന്ന മലക്ക് നിന്ന് കരയുകയാ. ചോദിച്ചു, നീ എന്തിനാ കരയണേ? നരകത്തെ ഓർത്തിട്ട് കരയാൻ നബിയേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതിന് നീ എന്തിനാ നരകത്തെ പിടിക്കണേ? നീ മലക്കല്ലേ, നീ മലക്കല്ലേ, നീ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, മലക്കുകളുടെ നേതാവല്ലേ, എല്ലാ മലക്കുകൾക്കും വഹീമായിട്ട് വരുന്നത് നീയല്ലേ, പിന്നെ എന്തിനാ നീ കരയണേ? ആ സമയത്ത് ജിബിരീൽ എന്ന് പറയുന്ന മലക്കു പറഞ്ഞു, നബിയെ, ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്നു അസാസീൽ, ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്നു ഇബ്ലീസ്, അവന്റെ ഗതി കണ്ടില്ലേ? ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്ന ഇബ്ലീസിന്റെ ഗതി കണ്ടില്ലേ? എപ്പോഴാ മാറിപ്പോണെന്നറിയില്ലല്ലോ നബിയെ. അതുകൊണ്ട് കരയുകയാണെന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം ഓരോ രാത്രിയും കഴബാലയത്തിന്റെ മുറ്റത്ത് വന്ന് കരയുമെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇസ്റാ മിഅ്റാജ് നടക്കുന്ന രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ജിബിരീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുകയാ, അവിടെ നിന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബിരീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുകയാ, മാ ലഹിക മീകായീൽ, എന്താ ഈ മീകായീൽ എന്ന് പറയുന്ന മലക്ക് ചിരിക്കാത്തത്? എന്താ ജിബിരീലെ,
ഈ മീക്കായിൽ എന്ന് പറയുന്ന മലക്ക് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്റെ ചിരിക്കാത്ത ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചതിന് ശേഷം ആ മലക്ക് ചിരിച്ചിട്ടില്ല. മീക്കായിൽ എന്ന് പറയുന്ന മഴയും ഇടിയും കാറ്റും ഇതിന്റെയൊക്കെ ചുമതലയുള്ള മീക്കായിൽ എന്ന് പറയുന്ന മലക്ക് നരകത്തെ അല്ലാഹു സൃഷ്ടിച്ചതിന് ശേഷം പിന്നെ ചിരിച്ചിട്ടേയില്ല. ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ആകാശ ലോകത്തേക്ക് കടന്നു പോകുമ്പോൾ എല്ലാ മലക്കുകളും ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, എല്ലാവരും പ്രവാചകനെ സ്വീകരിക്കുന്നു. പക്ഷേ മാലിക് എന്ന് പറയുന്ന ഒരേ ഒരു മലക്കു മാത്രം ഒന്ന് തല പോലും ഉയർത്തുന്നില്ല. മാലിക് എന്ന് പറയുന്ന മലക്കൊന്ന് തല പോലും ഉയർത്തുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിച്ചു, ആരാത്? അത് മാലിക്കാണ് നബിയെ. എന്തേ ഒന്ന് തല പോലും ഉയർത്താത്തത്? നരകത്തിന്റെ ചുമതല ഏറ്റതിനു ശേഷം ആ മലക്ക് തലയും ഉയർത്തിയിട്ടില്ല. ഖിയാമത്ത് നാള് വരെ ചിരിക്കുകയുമില്ല. ഖിയാമത്ത് നാള് വരെ ചിരിക്കുകയുമില്ല. കാരണം നരകം, ഉസ്താദന്മാരൊക്കെ നരകത്തെ കുറിച്ച് പറയുമ്പോ ബുദ്ധി കൂടിയ നീയൊക്കെ ചോദിക്കും, ഇതൊക്കെ ഉള്ളതാണോ? ഇതൊക്കെ ഉസ്താദന്മാര് ജുമാഅത്ത് നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനൊക്കെ വെറുതെ പറയണതല്ലേ? ഈ നരകമൊക്കെ ഉണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്ന് നീ കാണുന്ന ഒരു ദിവസമുണ്ട്. ഈ നരകം ഉണ്ടോ എന്ന് ഉസ്താദന്മാര് പറയുമ്പോ നിനക്ക് വിശ്വാസമില്ല. എങ്കിലും നീ കാണും. ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാണ് പറയുന്നത്. കാണുന്ന ഒരു രംഗമുണ്ടടാ മോനെ. നിനക്ക് പഠിച്ചു 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 ഒരുപാട് ബുദ്ധി കൂടിയപ്പോ നീ പറയുന്ന ഇതൊന്നും ഇല്ല എന്ന്. എങ്കിൽ അല്ലാഹു പറയുകയാ, പരലോകത്തിങ്ങനെ നിൽക്കുമല്ലോ, അള്ളാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ, റഅത്തഹും മിമ്മകാനിന ബഈദ സമിഉ ലഹാ തഗയ്യുന വ സഫീറാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കുണ്ടല്ലോ, മലക്കും തന്റെ അനുയായികളും നരകത്തിന്റെ ഒരു ഭാഗത്തെ കൊണ്ടുവരികയാണ്. കണ്ണുകളോട് പടച്ചവനെ പേടിച്ചു വിറച്ചുകൊണ്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയില് ബന്ധിപ്പിക്കുകയാ. ഖുർആൻ പറയുന്നു, നാളെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കും കുറെ മലക്കുകൾ നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയിൽ ബന്ധിപ്പിക്കും. 70,000 ചങ്ങല, ഒന്നും രണ്ടുമല്ല, 70,000 ചങ്ങലകൾ കൊണ്ട് നരകത്തെ ബന്ധിപ്പിക്കും. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകൾ, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകൾ. ചങ്ങല എന്ന് പറയുമ്പോ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ചങ്ങലയല്ല, നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്ത് ഈ ദുനിയാവിനേക്കാളും വലുതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു ചങ്ങലയുടെ വലിപ്പം തന്നെ ഈ ദുനിയാവിനേക്കാളും വലുതായിരിക്കും. അപ്പൊ ചിന്തിക്ക്, ഇങ്ങനെയുള്ള 70,000 ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ ഇങ്ങനെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ആ വലിച്ചു കൊണ്ടുവരുന്ന രംഗത്തിലാണ് ആ നരകം കാണുമ്പോഴാ 9.5 മാസക്കാലം ഗർഭം ചുമന്നു മരണവേദനയുടെ വേദനയിൽ നിന്നു പ്രസവിച്ച നിന്റെ പൊന്നാര മക്കള് അള്ളാഹോട് പറയ, എന്റെ ഉമ്മാടെയും വാപ്പാടെയും നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ, എന്റെ പാവ ഇവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവരെ നരകത്തിലിട്, എനിക്ക് സ്വർഗം താ. ഈ നരകം കാണുമ്പോഴാ മക്കള് പറയാ പറയുന്നത്, പ്രിയപ്പെട്ട പെങ്ങളെ കാണുമടി പൊന്നുമോളെ, ഉസ്താദന്മാര് വെറുതെ പറയുന്നതല്ല. അള്ളാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, നരകം നിന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അന്ന് നീ പറയുമടി പൊന്നുമോളെ, തലമുറ
മറയ്ക്കാം പറയുമ്പോ, മറയ്ക്കാം പറയുമ്പോ, നല്ലതുപോലെ വസ്ത്രം ധരിച്ചുകൊണ്ട് പറയുമ്പോ, നടക്കണമെന്ന് പറയുമ്പോ, അല്ലാഹു നിന്നെ നരകത്തിലിടുമെന്ന് പറയുമ്പോ, ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞ പൊന്നുമോളെ പാനമിട്ടുകൊണ്ട് മുടിയുമുണ്ടാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മുടിയുമിട്ടുകൊണ്ട് തോന്നിവാസിയെ പോലെ ജീവിക്കുന്ന നിന്നോട് നന്മ ചെയ്യടാ, ഇല്ലെങ്കിൽ അല്ലാഹു നിന്നെ നരകത്തിലിടുമെന്ന് പറയുമ്പോ, ഇതൊക്കെ വെറുതെയല്ലേ, ഇതൊക്കെ തള്ളലല്ലേ, ഇതൊക്കെ കള്ളമല്ലേ, ഇതൊക്കെ ഈ ദുനിയാവിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് വളരെ പുച്ഛത്തോടെ പറയുന്ന ചെറുപ്പക്കാരാ അല്ലാഹാടാ പറഞ്ഞത്, റബ്ബനാ അബ്സറിനാ, കണ്ട റബ്ബേ നരകത്തെ ഞാൻ കണ്ട റബ്ബേ, എന്റെ കണ്ണുകൊണ്ട് കണ്ട റബ്ബേ, പറഞ്ഞതെന്ന് നരകത്തെ ഞാൻ കണ്ടല്ലോ, അത് കടന്ന് വിളിക്കുന്നത് എന്റെ ചെവി കൊണ്ട് കേട്ടറപ്പേ, എന്റെ ചെവി കൊണ്ട് കേട്ടറപ്പേ, ഒന്നു മടക്കണേ അല്ല, ഒരവസരം തരണേ അല്ല, ഒരു ചാൻസ് കൂടെ തരണേ അല്ല, പരലോകത്ത് കിടന്ന് കരഞ്ഞുകൊണ്ട് നിന്നെ വിളിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞാല്, സദസ്സിൽ ഇരുന്നു കൊണ്ട് നീയെങ്ങാണമെന്ന് കരഞ്ഞാ, അല്ലാഹു നിന്നെ നരകത്തിലിടൂല, അല്ലാഹു നിന്നെ നരകത്തിലിടില്ല പറയുകയാ, ലാ യലിജുന്നാറ ബക്കാ മിൻ ഖസിയത്തില്ലാ, എന്നിട്ട് പ്രവാചകൻ ഉദാഹരണം പറയുകയാണ്, എന്ത് പറയുന്നതെന്നറിയുമോ, റസൂലുള്ള പറയുകയാണ് ഉദാഹരണം പറയുകയാ, ആരെങ്കിലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ അവനെ നരകത്തിലിടൂല എന്നിട്ടൊരു ഉദാഹരണം പറഞ്ഞു. എന്തേ ഉദാഹരണം? ഒട്ടകത്തിന്റെയും പശുവിന്റെയും ഒക്കെ പാല് കറക്കാറുണ്ട്, പശുവിന്റെയും ആടിന്റെയും ഒട്ടകത്തിന്റെയൊക്കെ പാല് ഒരു പാത്രത്തിലേക്ക് കറന്നൊഴിച്ചു, ഈ പാത്രത്തിൽ വീണ പാല് എങ്ങനെയെങ്കിലും തിരിച്ചു പോവോ? ആ പാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിച്ച പാല്, കറന്നൊഴിച്ച പാല് പിന്നെ എങ്ങനെയെങ്കിലും ഈ പാത്രത്തിൽ നിന്ന് ആ അകിടിലേക്ക് തിരിച്ചു പോവോ? പോകുവോ ഇല്ലേ? പോകുവോ? പോകൂല. പോകാത്ത കാലത്തോളം, പോകാത്ത കാലത്തോളം നരകത്തെ ഓർത്ത് കരഞ്ഞവൻ, അല്ലാഹുവിനെ ഭയന്ന് ഓർത്ത് കരഞ്ഞവൻ, അവനെ നരകത്തിന്റെ തീ തൊടുക പോലുമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതാ കണ്ണീരിന്റെ വില, അത് സീരിയല് കണ്ടിട്ടങ്ങട്ട് കരയാ, അമിനത്തെ ഇരുന്നിട്ട് പടച്ചവനെ എന്നാ കരച്ചിലെന്നറിയുന്നു, സിനിമയും സീരിയലും കാണുമ്പോ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ, ആ കണ്ണീര് കൊണ്ട് നിനക്ക് വല്ല പ്രയോജനമോ? നീ സീരിയലും സിനിമയും കണ്ടിട്ട് കരയുമ്പോ അഭിനയിക്കുന്നവൾ അഭിനയിച്ചിട്ട് പൈസയും പിടിച്ചിട്ട് ഓള് പോകും, നീയോ നീ ഇരുന്നു മൂന്നായിങ്ങനെ അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് മരണ വീട്ടിൽ പോയിരുന്ന് കരയും, വല്ല പ്രയോജനമുണ്ടോ? മരിച്ച വീട്ടിൽ പോയിരുന്ന് കരഞ്ഞിട്ട് നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? നിന്റെ വാപ്പ മരിച്ചു, നീ കരഞ്ഞാ സ്വർഗം കിട്ടുമോ? ഉമ്മ മരിച്ചുപോയി, ഉമ്മാന്ന് കിടന്ന് നിലവിളിച്ചാ സ്വർഗത്തിൽ പോവോ? പറഞ്ഞങ്ങാതി പോവോ? കരഞ്ഞാ സ്വർഗത്തിൽ പോവോ? പിന്നെന്താ പ്രയോജനം? ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് നിലവിളിക്കാം, രോഗിയുടെ മുന്നിൽ പോയി നിന്ന് നിലവിളിക്കാം, ഒരു കാര്യമില്ല, ഒരു ഫായ്ദാനില്ല, ഒരു കാര്യം നിങ്ങൾക്കില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊന്ന് ചിന്തിച്ചിട്ട് കര, അല്ലാഹുവേ നരകം, പടച്ചവനെ കബർ, പരലോകം, മഹ്ശറ, ആ കണ്ണീരിന് നിനക്ക് വിലയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ കണ്ണീര് കൊണ്ട് നിനക്ക് പ്രയോജനമുണ്ട്. അപ്പോ ഇന്ന് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിലവിളിക്കണ്ട, കരയണ്ട, അഭിനയിച്ചാ മതി. കരയാൻ പറ്റൂലല്ലോ, കരയാൻ പറ്റൂല, അഭിനയിച്ചാ മതി. അതിനെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്ത നരകത്തിന്റെ തീ നിന്നെ തൊടില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.